സിബിഐ ഓൾറെഡി ചോദ്യം ചെയ്ത കേസാണ്. ഇപ്പൊ ഇഡി 2021 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ സമൻസ് അയച്ചു. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ ദി ഇൻഫ്രഗേഷൻ. ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ചോദിക്കുന്നത്. ലൈഫ് മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ ലൈഫ് മിഷനിൽ ഒരു കോഴ ഇടപാട് നടന്നതായി നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ അകത്തോട്ട് പോവാനുള്ള സത്യങ്ങൾ പുറത്തു വരിക. ഈ ലൈഫ് മിഷൻ ആയാലും ഗോൾ സ്മഗ്ലിംഗ് കേസായാലും ഏതിലായാലും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റീസും വെളിയിൽ വരിക, സത്യം വെളിയിൽ വരിക, ആ പ്രതീക്ഷയോടെ പോവുക. കയറി ഇറങ്ങിയ ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കടത്തിൽ സ്വർണ്ണ നേരത്തെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇഡിന്റെ കാര്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രത്യേകിച്ച് സിഎം പല ആളുകളുടെയും പേരൊക്കെ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ഉണ്ടോ അക്കാര്യത്തില്? വെൽ, എനിക്ക് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളോ പ്രൊസീജിയേഴ്സോ പ്രോസസ്സോ എനിക്കറിയില്ല. മൈ ലേറ്റസ്റ്റ് ഓർ ലാസ്റ്റ് ഇൻഫർമേഷൻ വാസ് ഈ കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന രാധാകൃഷ്ണൻ സർ വാസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ, ഓർ ഹി വാസ് ബയസ്ഡ് ആൻഡ് സോ ഹി വാസ് ട്രാൻസ്ഫേർഡ്. സോ ഈ ഏജൻസിയുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഐ എം നോട്ട് ഇൻ എ സിറ്റുവേഷൻ. എനിക്കറിയില്ല. സരത്തിന് സമൻസ് വന്നിട്ടുണ്ട്, എനിക്കും സമൻസ് വന്നിട്ടുണ്ട്. ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് സന്തോഷ് ഈപ്പൻ വന്നിട്ടുണ്ടാവുമായിരിക്കാം. ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ചത്. ഒരു കോഴ ഇടപാടിൽ നടന്നു എന്നാണ് സ്വപ്ന മനസ്സിലാക്കുന്നത്. നിയർലി 3 മില്യൺ ദിർഹംസ്. ഓക്കെ, സോ അത് ഞാൻ അവിടെ പോയി സംസാരിച്ച ശേഷം, ഇറ്റ് ഇസ് നോട്ട് എത്തിക്കൽ ടു സേ എനിത്തിങ് നൗ ബിക്കോസ് ദേ ഹാവ് കോൾഡ് മീ ഫോർ ഇൻട്രഗേഷൻ, റൈറ്റ്? സോ വൺസ് ഐ ഫേസ് ദം, വൺസ് ദ ഇൻട്രഗേഷൻ ഇസ് ഓവർ, ഐ വിൽ കം ബാക്ക് ടു യു. ഓൾറെഡി അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. എത്രത്തോളം ടാമ്പേർഡ് ആയിട്ടുണ്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണം എന്നുള്ളത് എനിക്കറിയില്ല. ടാമ്പറിംഗ് ഓഫ് എവിഡൻസസ് ഉണ്ടായോണ്ടായിരിക്കുമല്ലോ പഴയ ഓഫീഷ്യലിനെ മാറ്റിയത്. സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ ഇൻസൈഡ് ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. എന്റെ കയ്യിൽ തെളിവുകളുണ്ടല്ലേ, ഞാൻ ഇപ്പൊ പോണേ. ഓക്കെ, താങ്ക് യു. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ ഇഡി ഇന്ന് വിളിപ്പിച്ചിരുന്നു. 10 മണിക്ക് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. സന്ദീപിനെയും സരത്തിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. മൂവരെയും ഒരുമിച്ചിരുത്തി ചില കാര്യങ്ങൾ ചോദിക്കാനാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും അതിന് ഹാജരാകുന്നതിന് മുൻപ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തൻ്റെ കയ്യിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ താനിപ്പോൾ പോകുന്നതെന്ന് പറയുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ മൊഴി നൽകിയതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറയാം എന്നുമാണ് സ്വപ്ന പറയുന്നത്. എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്തായാലും കേസിലെ കുറ്റവാളികളെല്ലാം പിടിക്കപ്പെടണം എന്ന ഒരാഗ്രഹമാണ് സ്വപ്ന സുരേഷ് പങ്കുവച്ചിരിക്കുന്നത്.